Thank you.
അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ വിനോദയാത്രയെ കുറിച്ച് ഫീഡ്ബാക്ക് പറയാനായിട്ട് നമ്മുടെ അംഗങ്ങളെ ക്ഷണിക്കുകയാണ്. എല്ലാവരും ആർക്കെങ്കിലൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയണം, കാരണം നമുക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞാലാണ് അത് അടുത്ത പ്രാവശ്യം നമുക്കത് ഒഴിവാക്കി കൂടുതൽ ഊർജസ്വലമായ ഒരു വിനോദയാത്ര. അതിൻ്റെ ഇടയില് നമ്മുടെ യാത്രയിൽ ഒന്ന് രണ്ടുപേര് സൂചിപ്പിച്ചു ഇത് മാത്രം പോരാ, ഒരു വൺ ഡേ കൂടെ വേണമെന്ന് വീണ്ടും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. നമ്മള് ഈ വീട്ടില് ഈ കോനിക്കരയുടെ മൂരി എന്ന് പറയാ, അതായത് ചക്കുമ കെട്ടിട്ട് ഒരു മൂരിനെ സ്ഥിരമായിട്ട് പണ്ടത്തെ ഈ മരച്ചക്കിൽ എണ്ണ ആട്ടാനായിട്ട് ഒരു മൂരി ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെ കുറെ കാലം അതിന് വയ്യാണ്ടായപ്പോ അതിനെ കയറൂരി കിട്ടും. അപ്പൊ അത് പോയിട്ട് പുഴക്കരയില് മണലില് പോയിട്ട് വട്ടത്തിൽ നടക്കുക, കാരണം അതിനെന്നും വട്ടത്തിലാണെന്ന് പഠിച്ച് അതാ ശീലമുള്ളൂ.
എന്ന് പറഞ്ഞ പോലെ നമ്മളെ ജീവിതത്തിൽ എന്നും കാലത്ത് 6 മണിയാകുമ്പോഴേക്കും അടുപ്പ് ചൂടാക്കി അടുത്ത വർഷം നമ്മൾ തീർച്ചയായിട്ടും 3 ദിവസം എടുക്കുന്ന രീതിയിൽ, അതായത് 1 ദിവസം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യും, ട്രെയിനിലെ ടിക്കറ്റ് ബുക്ക് ചെയ്യും. ഒരു കാരണം ഇത് വേറെ ഒന്നും ഉണ്ടല്ല, എല്ലാ സ്കൂളും കാശ്മീർ വരെ പോയി വരുന്ന അവസരത്തിൽ നമ്മളെപ്പോഴും പഴയ യുഗത്തിൽ ജീവിക്കുന്നത് ശരിയല്ല. പലപ്പോഴും റിട്ടയർ ചെയ്യുന്ന ആൾക്കാരെ കൈയും കാലും പിടിച്ചിട്ട് വരുത്തുന്ന ഒരവസരം വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ടീച്ചർ അങ്ങനെ ഒരു ഇല്ല എന്നുള്ളൊരു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അല്പം പോലും ഒരു ചാഞ്ചല്യത്തോടെ സംസാരിച്ചില്ല, ഞാൻ ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അടുത്ത വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന ഈ അവസരത്തിൽ പറയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ യാത്രയിലെ ഇന്നത്തെ പ്രഭാത ഭക്ഷണം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തതും മേരിബോൾ ടീച്ചറാണ്. അത് ഏറെ സന്തോഷത്തോടെ ഞങ്ങൾ അത് സ്വീകരിക്കുന്നു. ടീച്ചർക്ക് ഞാൻ ഇപ്പോൾ യാത്രയിപ്പോൾ ഒന്നും പറയണില്ല, എന്നുള്ള നേരം ആയിട്ടില്ല. പിന്നെ എന്നിരുന്നാലും നല്ല ഒരു തുടർന്നുള്ള ദിവസങ്ങൾ സന്തോഷകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാർക്കെങ്കിലൊക്കെ ഈ ടൂറിനെ കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എത്രയോ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, നമ്മളുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായ മേരി പോൾ ടീച്ചർ, അതുപോലെ തന്നെ അനു ടീച്ചറും ജെൻസിയും, പിന്നെ എൻ്റെ മറ്റ് സഹപ്രവർത്തകരെ, നമ്മളെ ഇന്ന് ടൂർ പോയപ്പോൾ ഞാൻ ഈ വർഷം പുതിയതായിട്ട് വന്നതുകൊണ്ട് എനിക്ക് യു പിയിലത്തെ ടീച്ചർമാരായിട്ട് വലിയ അടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കൊരു ടൂറ് പോകുമ്പോൾ അതിലെ സ്ഥലങ്ങൾ കാണാനും മനുഷ്യരായിട്ട് നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടും മറ്റുള്ളവരുമായിട്ട് ഇണങ്ങി ചേർന്നുകൊണ്ട് അവരുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് കൂടുതലടുപ്പം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു ടൂറിൻ്റെ വലിയ പ്രത്യേകത. അപ്പോൾ ആ സ്ഥലങ്ങൾ കാണുകയും അറിവുകൾ ഉണ്ടാക്കുകയും മാത്രമല്ല, മറ്റൊരു ടീച്ചർ പറഞ്ഞ പോലെ ഒരു സംസ്കാരം നമുക്ക് രൂപപ്പെടുത്താനും ഒരു ഫ്രണ്ട്ഷിപ്പ് സൗഹൃദ ബന്ധത്തിൻ്റെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടാക്കാനും ടൂറ് കൊണ്ട് കഴിയും. ഇങ്ങനെയുള്ള ടൂറുകളൊക്കെ സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്നതിൻ്റെ വലിയൊരു ഉദ്ദേശം തന്നെ സ്റ്റാഫുകൾ തമ്മിലുള്ള ഒരു അനുരഞ്ജനത്തിൻ്റെ കൂടിയുള്ള ഒരു അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിനെ വളരെയധികം എനിക്ക് സഹായകമായിരുന്നു. എനിക്ക് കുറച്ചുകൂടി ഞാൻ കാര്യം യു ഡാഷ് എന്നൊക്കെ ജിൻസി ടീച്ചറെ പറഞ്ഞിരുന്നെങ്കിലും അതൊക്കെ വളരെ തമാശാപൂർവ്വമാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. ടീച്ചർക്ക് വേറെ ഒന്നും തോന്നണ്ട. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ പേരായിട്ടൊരു നല്ല അടുപ്പം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പിന്നെ മേരി ടീച്ചറെ പറ്റിയിട്ട് എനിക്ക് നിങ്ങളെല്ലാവരെക്കാളും വളരെ കുറവ് അറിവേ ഉള്ളൂ. പക്ഷെ ഞാൻ വളരെ നേരത്തെ മേരി ടീച്ചറെ ഞാൻ കണ്ടിട്ടുണ്ട്. ടീച്ചറുടെ ആ ശാരീരികമായിട്ടുള്ള ആ ഒരു നടപ്പും എടുപ്പും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്, ഭംഗി തോന്നിയിട്ടുണ്ട് എനിക്ക്. പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ വളരെ ശാന്തമായിട്ട് ആളെ ആളുടെ നടത്തവും ഒക്കെ വളരെ ശാന്തമായിട്ട് ഉള്ളൊരു ടീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പിരീഡുകൾ എടുക്കാനായിട്ട് ടീച്ചർക്ക് ഈ എന്താ പറയുക, റിട്ടയർ ചെയ്യേണ്ട പ്രായത്തിലും വളരെ ശുഷ്കാന്തി ഉണ്ടായിരുന്നു. ഒരു ക്ലാസ്സുകൾ ആൾക്ക് നിർബന്ധമായിട്ടും എത്ര ക്ലാസ് കൊടുത്താലും ആൾ ലിഷർ ടൈമിലായാലും അല്ലാത്ത ടൈമിലായാലും ആളെ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ അതുപോലെ നമ്മുടെ ശാസ്ത്രോത്സവം ഉണ്ടായപ്പോൾ ആളുടെ കൂടെ നമുക്ക് കണക്കുകൾ റെഡിയാക്കാനൊക്കെ ആൾ ഒപ്പം നിന്ന് അല്ലാണ്ട് ആൾ മാറി നിന്നിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. അതെല്ലാവരും ഇവിടെ പറഞ്ഞതാണ് എങ്കിലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ആൾ വളരെ എനർജറ്റിക് ആയിട്ട് എല്ലാ ഈ വർഷം എന്താ പറയുക, പോകുന്ന ഒരാളെന്നുള്ള നിലയിലല്ല, നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് സഹകരിക്കുന്ന ഒരു അധ്യാപികയായിട്ടാണ് അവരെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആ ആർജവത്തെ ഞാൻ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മളെ പരസ്പരം കണ്ടുമുട്ടുകയും ജീവിതത്തിൻ്റെ വഴിത്താരയിൽ കുറേയേറെ ദൂരം സഞ്ചരിക്കുകയും പിന്നീട് വേർപിരിഞ്ഞ് മറ്റൊരു ഋതുവിൻ്റെ അനുഭൂതി നുകരുകയുമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ റിട്ടയർമെൻ്റ് ലൈഫ് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ ഔദ്യോഗിക ജീവിതത്തിലുള്ള ഒരു വിരമിക്കൽ മാത്രമായിരിക്കും. അദ്ദേഹം വീണ്ടും എന്താ പറയുക, ഇതുപോലെയുള്ള വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് തൻ്റെ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ, ഭാസുരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നത് എന്തൊരു യാത്ര നടത്തണം. എല്ലാ വർഷവും നമ്മൾ ആലോചിക്കും, അവസാന സമയത്ത് അത് തള്ളിപ്പോയി. മിക്കവാറും നമ്മുടെ എറണാകുളം വരെ പോയിട്ട് പോയി വരിക, അതിനുള്ളിലെയോ മെട്രോ അത് അല്ലെങ്കിൽ മാറേണ്ടോ
അപ്പോ രണ്ടു ദിവസത്തെ ടൂർ എന്ന ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ആദ്യം നന്ദി പറയുന്നു. എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണിത്, ഒരു സ്റ്റാഫായി അതിനുശേഷം ആദ്യത്തെ അനുഭവമാണ്. വളരെ നന്നായിരുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ടൂറൊക്കെ വളരെ നന്നായിരുന്നു. എന്റെ രണ്ടാമത്തെ സ്റ്റാഫ് ടൂറാണ്. കഴിഞ്ഞാലും ചിറ്റാട്ടയിരുന്ന് പോയിരുന്നത് വൺ ഡേ ആയിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ലോങ് ടൂർ പോണത്, പിന്നെ വീട്ടിൽ നിന്ന് അധികം പോവാത്ത കാരണം ഇങ്ങനെയൊക്കെ പോകുമ്പോ ഒരു സന്തോഷം. അപ്പോഴാണ് നമുക്ക് ഒന്ന് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റാ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു ടൂറിന് പോയിട്ട് ഛർദ്ദിക്കരുത്, അത് മാത്രം എനിക്കൊരു വിഷമമേ ഉള്ളൂ. അത് ഞാൻ കഴിച്ചതിന്റെ അത് ഇതുകൊണ്ടായിരിക്കാം. അത് അനുഭവം തന്നെയാണ്, നല്ലൊരു അനുഭവമായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നിയത് ഹോം സ്റ്റേ എടുത്തപ്പോ ഒരു റൂമും കൂടി എടുക്കായിരുന്നു. കാരണം രാവിലെ കുറച്ച് ബുദ്ധിമുട്ടായിച്ചു, എന്നിട്ട് കിടക്കാൻ സ്ഥലമില്ലാണ്ട് കുറച്ച് ബുദ്ധിമുട്ടി. അപ്പൊ അതൊന്ന് ശരിയാക്കണേ. പിന്നെ നൈറ്റ് സ്റ്റേ ആകുമ്പോ രണ്ട് നൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കുമ്പോ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിപ്പോ ഞാൻ ചെറുപ്പമായതുകൊണ്ട് പറയലേ, എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് അപ്പൊ അതൊക്കെ ഒന്ന് അടുത്ത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു നമ്മള് ടൂറ് പ്ലാൻ ചെയ്യുമ്പോൾ എവിടേക്കാ പോണേന്നുള്ളതൊക്കെ ഒന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ, ഇതിപ്പോ ഓരോ സ്ഥലത്ത് അടുത്തത് എവിടേക്കാന്ന് ചോദിച്ച് നടക്കായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല. കാരണം ഞങ്ങള് കഴിഞ്ഞ വർഷമൊക്കെ ചുറ്റാണ്ടിരുന്നു പോയപ്പോ അവര് കറക്റ്റ് ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് എന്നൊക്കെ ക്ലിയർ ആയിട്ട് പറയും. ഇത് പിന്നെ അടുത്തത് ഏതാണെന്നൊന്നും അറിയണില്ല എന്താന്നുള്ളത്. ഇപ്പൊ സിനിമയുടെ കാര്യമൊക്കെ രാത്രി ആ നേരത്തെ ഒക്കെ പറയുന്നത്. അപ്പൊ കുറച്ചൊന്ന് കൂടി പ്ലാൻ ചെയ്താൽ നന്നായിരിക്കുന്നു എനിക്ക് തോന്നി. ടൂർ വളരെ നന്നായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. താങ്ക് യു.
ഞാനൊരു ടീച്ചറാണ് പറയുന്നത്. ആദ്യമായി അഡ്മിറ്റ് ഓർഡിന് ക്ഷണിച്ച എച്ച്എമ്മിനും അതുപോലെ തന്നെ സ്റ്റാഫ് സെക്രട്ടറിക്കും ആദ്യം നന്ദി പറയുന്നു. കാരണം ഞങ്ങൾ സ്കൂളിൽ നിന്ന് പോയവരാണ്, ഞങ്ങളെ ഓർത്തതിന് വളരെയധികം നന്ദി. പിന്നെ പറയാനുള്ളത് ഇവിടേക്ക് വന്നതും ഇതിൻ്റെ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ വില. കാരണം അന്ന് ഞാൻ പോണ തിരക്കിൽ എനിക്ക് സ്കൂളിലെ ടൂറിൽ പങ്കെടുക്കാൻ പറ്റിയില്ല കുട്ടികളെ. അത് ഭയങ്കര അധികം വിഷമമായിരുന്നു, കുട്ടികളെ ലാസ്റ്റ് കാണാനും പറ്റിയില്ല. പിന്നെ അതിനുശേഷം എനിക്ക് വരാനും പറ്റിയിട്ടില്ല സ്കൂളിലേക്ക്. ഇതും വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചതാണ്, കാരണം ഞങ്ങളുടെ സ്കൂൾ എൻ്റെ സ്കൂളിലെ ടൂറായിരുന്നു കുട്ടികളുടെ. അപ്പോൾ അത് ഫ്ലോറ ഫാൻറ്റസി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിരുന്നു, പോകുന്നത് വളാഞ്ചേരി. പറ്റിച്ചതൊന്നല്ല, ടൂറ് പറ്റിച്ചതാന്ന് പറഞ്ഞ ടൂറ് ഒപ്പിച്ചെടുത്തതാണ്. അപ്പൊ ഒരു 9:30 നമ്മള് വീട്ടിലെത്തുമ്പോ, അവിടുന്ന് പോയിട്ടെത്തുമ്പോ വളാഞ്ചേരി ഭയങ്കര അകലെയാണ്. അപ്പൊ എച്ച്എമ്മിന്റെ കാല് പിടിച്ച് ഞാൻ ഇന്ന് ലീവ് ചോദിച്ചിട്ട് വന്നതാണ്. അപ്പോ താങ്ക് യു. പിന്നെ മേരിപ്പോൾ ടീച്ചർക്ക് ഈ ഭാവി ജീവിതത്തിക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട എച്ച്എം സഹപ്രവർത്തകര്, നമ്മുടെ വിനോദയാത്രയുടെ പരിസമാപ്തിയിൽ ഏറെ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവത്തിലൂടെയാണ് നമ്മൾ ഈ നിമിഷമൊക്കെ കടന്നുപോയത്. ഒരുവിധം എല്ലാവരും തന്നെ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ടൂറ് പ്ലാൻ ചെയ്ത സമയത്ത് 2 ദിവസത്തെ ടൂറാണെന്ന് പറഞ്ഞപ്പോൾ പലർക്കും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പെട്ടെന്ന് എല്ലാവരും ഒന്നു ചേർന്ന് നമുക്കൊന്ന് 2 ദിവസത്തിന് തന്നെ പോകാമെന്നൊരു അഭിപ്രായമുണ്ടായി. അതിന് തന്നെ വലിയൊരു നന്ദി ആദ്യം തന്നെ പറയുകയാണ്. പിന്നെ ഇവിടെ അഭിപ്രായം പറയുന്നത് കേട്ടതാണ് ഞാൻ. ഇതുപോലെ 2 ദിവസം നൈറ്റ് നമ്മൾ വണ്ടിയിൽ ഇരുന്ന് പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അടുത്ത വർഷം ഓസ്റ്റൽ മാഷ് പറഞ്ഞ പോലെ ആദ്യം ടൂറ് നേരത്തെ പ്ലാൻ ചെയ്യാം, അതുപോലെ തന്നെ നൈറ്റ് നമ്മൾ യാത്ര മാറ്റിവെച്ച് ട്രെയിനിലാണെങ്കിൽ ട്രെയിനിൽ നമുക്ക് റൂമെടുത്ത്, പുറത്താണെങ്കിൽ പുറത്ത് നമ്മൾ റൂമെടുത്ത് താമസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അതുപോലെ നമ്മൾ വിചാരിച്ച പോലെ ഉണ്ടായില്ല. മാഷിൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ പലർക്കും ഛർദിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നമുക്ക് അടുത്ത കൊല്ലം ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുന്ന തരത്തിൽ നല്ലൊരു പ്ലാനിങ്ങോടുകൂടി വേണം അടുത്ത കൊല്ലം പോകാനായിട്ട്. ഇപ്പോഴേ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട, കാരണം കുറേ പേരുകൂടി ഉണ്ടാവില്ല. ടീച്ചറെ നമുക്ക് റീൽസ് എടുക്കണം, ഞാൻ റെഡി. ടീച്ചറെ നമുക്ക് ഒരു പണി കളിക്കണട്ടാ, ടീച്ചർ റെഡിയല്ലേ? ഞാൻ റെഡി. അപ്പോൾ അങ്ങനെ എന്ത് കാര്യത്തിനും ടീച്ചർ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ടീച്ചർ റെഡിയാണ്. ടീച്ചറുടെ ആ മനസ്സിനെ ആദ്യം അഭിനന്ദിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ടീച്ചറുടെ ആ ഒരു മനസ്സ് ഇവിടെ നമ്മളെല്ലാവരും കണ്ടതാണ്. അടുത്ത പോലും ടീച്ചർ എന്തായാലും ഞങ്ങളോടൊപ്പം വരണം. ഞാനും അല്ല, ഓരോരുത്തരും ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. എന്നാലും സ്കൂളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ടീച്ചർ എന്തായാലും വന്നോളൂ. അതുപോലെ അനു ടീച്ചർക്കും ജൻസിക്കും പ്രത്യേകം നന്ദി. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് ഞങ്ങളെ ഓർത്ത് ഈ ടൂറിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നതിനും നന്ദി പറയുന്നു. പിന്നെ ബസ് ബുക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ഫുഡിൻ്റെ കാര്യവും അതൊക്കെ സന്തോഷകരമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തിട്ടു. കുറേ പരിമിതികൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് എത്തിയത്. മേൽ ടീച്ചറോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്താണ്. അതുപോലെ അൻ ടീച്ചർ, ജൻസി എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും കുറേ വയ്യായികളൊക്കെ ഉണ്ടായി. അത് ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളതൊക്കെ നമ്മളത് ഹെഡ്മാസ്റ്റർ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, 2 ദിവസത്തെ ഒരു ടൂറ് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ സ്കൂളിൽ നടത്തുന്നത്. ഇത്രയും അധ്യാപകർ വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ എല്ലാ ഇത്രയും പേരെന്നെ വന്നത് ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമുക്ക് വീട്ടിലെ പല പ്രശ്നങ്ങളുള്ളതാണ്, ചെറിയ കുട്ടികളാണ്, അവരെ രാത്രി 2 രാത്രി നമ്മൾ മാറി നിൽക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി വരാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ പങ്കെടുക്കാനും എല്ലാവർക്കും താല്പര്യം കാണിക്കുകയും അത് സാധിക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അനു ജൻസിയും ഇവിടുന്ന് പോയിട്ടും പിന്നെയും നമ്മൾ
ക്ഷണിച്ചതനുസരിച്ച് വരികയുണ്ടായി. അത് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇതിന്റെ ചെറിയൊരു അപകടം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയ പ്ലാൻ ചെയ്ത പരിപാടി ആയതുകൊണ്ട് പല വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ സമയത്തേക്ക് ബസ്സും അതുപോലെ തന്നെ നമുക്ക് അക്കോമഡേഷനൊക്കെ മാഷിമാരെല്ലാവരും തന്നെ അതിൽ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് ലാസ്റ്റ് മൊമെന്റിലാണ് നമുക്ക് ഇതൊക്കെ ശരിയാക്കി കിട്ടിയത്. എങ്കിലും നമ്മൾക്ക് പറയുകയാണെങ്കിൽ രണ്ട് ദിവസം നമ്മൾ നൈറ്റ് ഇനിയുള്ള യാത്രകളിലാണെങ്കിൽ നൈറ്റ് നമ്മൾ ബസ്സിലിരിക്കുകയാണ്. അതിൽ മിക്കവാറും അത് അവോയ്ഡ് ചെയ്യുകയാണ് നല്ലത്. പിന്നെ നമ്മൾ കംഫർട്ടബിൾ അല്ല, അതാണ് ഒരു പ്രശ്നം ബസ്സിൽ. എന്നുവെച്ചാൽ നമ്മൾ രണ്ടു ദിവസം രാത്രി സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനുള്ള ഒരു സൗകര്യം നമ്മുടെ ബസ്സിനില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇപ്പോൾ ഈ ന്യൂനതകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ മുന്നേ തന്നെ നമ്മൾ ബുക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിലാണ് സ്ഥലം തന്നെ തീരുമാനിച്ചത്. അത് നമ്മളുടെ അധ്യാപകരുടെ നമ്മുടെ ഓരോരുത്തരുടെയും അപാകത കൊണ്ടാണ്. ആരും നമ്മൾ പറയില്ല. എല്ലാവരും ഓരോരോ അവരുടേതായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് കൊണ്ടും ഒക്കെയാണ് ഇത്രയും ലേറ്റ് ആവുന്നത്. പിന്നെ ഫസ്റ്റ് ടേമിൽ തന്നെ ഈ ടൂർ പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ അത് കൂടുതൽ സൗകര്യമായിരിക്കും എല്ലാവർക്കും. പിന്നെ പ്രീ പ്ലാൻഡ് ഇതുപോലെ തന്നെ നമ്മളൊരു ചാർട്ട് ചെയ്തിട്ട് വേണം. ഈ പ്രാവശ്യം അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ചാർട്ട് ചെയ്യുക എവിടേക്ക് പോകുന്ന എല്ലാ അധ്യാപകരും അല്ലെങ്കിൽ പങ്കെടുക്കുന്ന അധ്യാപകരും എല്ലാവരും അത് അറിഞ്ഞിരിക്കും വേണം എവിടേക്ക് പോകും. ഏകദേശം ഒരു ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കും. പിന്നെ ഇത് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അവസാനത്തെ ടൂറാണ്. അപ്പോൾ ഇതിലെനിക്ക് പങ്കെടുക്കാനായിട്ട് പറ്റിയതും എനിക്കും ആണെങ്കിൽ പങ്കെടുക്കാൻ പറ്റാതിരിക്കാം, പക്ഷെ അങ്ങനെയല്ല, അതിൽ എൻജോയ് ചെയ്യാനും എല്ലാം സാധിച്ചതിന് ദൈവത്തിനോടും എല്ലാവരോടും നന്ദി പറയുന്നു. എന്നെ സഹിച്ച എൻ്റെ കൂടെ ഇരുന്ന എല്ലാ സഹപ്രവർത്തകരോടും പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ ഇനി വീണ്ടും വീണ്ടും നല്ല രീതിയിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ഇത്തരം യാത്രകൾ ഉണ്ടാകണം. ഇപ്പോഴത്തെ അപാകതകളെല്ലാം ഒഴിവാക്കി നല്ല രീതിയിൽ തന്നെ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും വന്ന എല്ലാ അധ്യാപകർക്കും പ്രത്യേകം നന്ദി പറയുന്നു. റൂട്ട് ഒന്നുകൂടെ പറയാം. ആമ്പല്ലൂർ, തലൂര്, പെരുമ്പളശ്ശേരി, ചേർപ്പ്, പഴവില്, കാഞ്ഞണി. അപ്പോൾ ഇനി ആരൊക്കെയാണ് സ്കൂളിൽ തങ്ങുന്നവരാരൊക്കെയാ? 1, 2, 3, 4 3, 4 അപ്പൊ സ്കൂളില് അതിനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. അപ്പൊ സ്കൂളിൽ തങ്ങുന്നവർക്ക് സ്കൂളിൽ തങ്ങാം, അതല്ലെങ്കിൽ പോകാനുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പന അവരവൻ്റെ സ്റ്റോപ്പ് എത്തുമ്പോ എനിക്ക് ഇറങ്ങാം, കാരണം ബാക്കിയുള്ളവർ ഉറങ്ങിപ്പോയിണ്ടാവും. അപ്പൊ എല്ലാവരുടെ സുഖനിദ്ര.
Thank you.
ഇനി നിങ്ങൾ കേറണ്ട ഓക്കെ ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു അരെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി ഭയങ്കര ശരി